പറയണം സർ, ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ലേ? എനിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയില്ലേ? നിങ്ങളൊക്കെ പേടിച്ചില്ലേ? ഇല്ലേ, ക്യാമറമാൻ ചേട്ടൻ പേടിച്ച് ചൂച്ചു വരെ പെടുത്ത്. ക്യാമറയുടെ പുറയിരുന്ന് ആരും അറിയില്ലെന്നല്ലേ വിചാരം. എന്തെങ്കിലുമൊക്കെ ആയിത്തീരാതെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല സാറെ. സാറെ, അടുത്ത പടത്തിലെങ്കിലും എനിക്കൊരു ചാൻസ് തരണം പ്ലീസ് സാർ, പ്ലീസ്. ലുക്കിലും വർക്കിലും ഒക്കെ എന്നെക്കാളും വലിയ യക്ഷികളും ഇവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും എനിക്ക് തന്നെ ആ റോള് തരണം സാറെ. അയ്യോ, എന്തോ എന്റെ കുടുംബം തകർത്തിട്ട് ഇവിടെ വന്നിരിക്കുവാ അല്ലേ? ആര്? എന്നെ മനസ്സിലായി കാണത്തില്ല, പക്ഷെ എന്റെ കസിൻ ചേച്ചി നാഗവല്ലി മറക്കാൻ പറ്റുമോ? എല്ലാവർക്കും വലിയ സൂപ്പർ ഹിറ്റ് പടമായിരുന്നു, എല്ലാവരും കയ്യടി നേടി. പക്ഷെ എന്റെ ചേച്ചിക്ക് കിട്ടിയതോ പരിഹാസവും കൂക്കുവിളിയും. ഡമ്മി ഏതാ, സുരേഷ് ഗോപി ഏതാന്ന് തിരിച്ചറിയാത്ത ഇവളൊക്കെ ഏത് പനമണ്ടയിൽ രക്ഷയാണെന്ന് ചോദിച്ച് കമന്റായി ട്രോളായി ചേച്ചി ആകെ ഡിപ്രഷനിലായി. മാമിനറിയോ, കല്യങ്കാട്ട് നീലി മെമ്മോറിയൽ നിന്ന് കലാതകമായിട്ട് ഇറങ്ങിയ എന്റെ ചേച്ചിയുടെ കരിയറാണ് നിങ്ങൾ നശിപ്പിച്ചത്. നന്ദിയുണ്ട് ശ്രീദേവി മാഡം, നന്ദിയുണ്ട്. ഞാൻ എന്ത് ചെയ്ത? ഇപ്പൊ വീട്ടിൽ ആകെ ഒരു അത്താണി എന്ന് പറയണത് എന്റെ അനിയത്തിക്കുട്ടിയാ അനാമിക. അവക്ക് പുതിയൊരു പടത്തിന്റെ റോളൊക്കെ കിട്ടി, ത്രൂ ഔട്ട് ക്യാരക്ടർ ആയിരുന്നു. ഞങ്ങളെല്ലാം കൂടെ ഫാമിലി ആയിട്ടാ പടം കാണാൻ തുള്ളിച്ചാടി പോയത്. ചെന്നപ്പോഴോ ക്ലൈമാക്സ് സീനില് അത് കട്ട ഫോക്കസ് ഔട്ടില്ല, ഒരു പെട്ടി ചെന്ന് കേറിയിട്ട് അവ കാതൊരാഞ്ജലി നേർന്ന്. സെക്കൻഡ് പാർട്ട് ആകെയുള്ള പ്രതീക്ഷ. ഞങ്ങളുടെ യക്ഷികളുടെ ഒക്കെ വിഷമം ആരോട് പറയാൻ, ആര് കേക്കാൻ? പൂർണിമ മാമിനറിയോ? അറിയൂ. മാസ്റ്റേഴ്സ് ഇൻ പാരാനോർമൽ ആക്ടിവിറ്റിക്ക് ബിരുദാനന്തര ബിരുദം നേടിയ ആളാ ഞാന്. എന്നിട്ട് കൂത്താട്ടുകുളത്തൊരു പനേട മണ്ടയില് വെറുതെ ചൊറയും കുത്തിയിരുന്നു കൊറേ വർഷം. അപ്പോഴാ ഒരാള് വന്നിട്ട് സിനിമയിൽ ചാൻസ് തരാന്നും പറഞ്ഞ് എന്നെ ആണിയിൽ ആവാഹിച്ചോണ്ട് വന്നത്. ഇപ്പൊ മൂന്ന് പിള്ളേരായി. ആ അവരുടെ പല്ലും നഖമൊക്കെ ഒന്ന് കിട്ടേ എന്ന് വിചാരിച്ച് ഞാൻ ഇത്രയും വർഷം കാത്തുനിന്നു. ഇനി എനിക്ക് എന്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പറക്കണം. നിങ്ങൾ ആര് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോവില്ല. നിങ്ങള് ആ ആർത്തുകാരോട് പറഞ്ഞ് ഇവിടെ പനയുടെ ഒരു സെറ്റ് ഇട്ട് തരണം. എനിക്കെങ്ങും വയ്യ ഈ എൽ ഇ ഡി വാളിൽ നിന്ന് വലിഞ്ഞു കയറാൻ. ബെന്നിയേട്ടാ, എന്റെ ബെന്നിയേട്ടാ, എനിക്ക് വേണ്ടിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതണം. ആകാശങ്ങ നേരത്തെ എഴുതി പോയല്ലോ. ഇന്ദ്രയത്തിയേട്ടനോടോ പൃഥ്വിരാജേട്ടനോടോ പറഞ്ഞ് ആ പടം ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കണം. ജോണിച്ചേട്ടാ, അതൊന്ന് ഡയറക്റ്റ് ചെയ്യണം. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കുടുംബത്തിന് പാത്ത് ഡോക്യുമെന്റ് ആക്കരുത്. ഒരു അപേക്ഷയാണ്. ഞാനിവിടെ എന്നാ മതിയോ? നിങ്ങൾ ആരെങ്കിലും ഈ യക്ഷിക്ക് ഒരു ചാൻസ് കൊടുക്കണം പ്ലീസ്. ജോണി ചേട്ടാ, ബെന്നി ചേട്ടാ, ആകാശ് ഇങ്ങ് ടൂ എഴുതുന്നുണ്ടോ? ടൂ വന്നല്ല, അത് ഞാനല്ല എഴുതിയത്, ഞാൻ ഫസ്റ്റ് ആണ് എഴുതിയത്. ഇത് കണ്ടപ്പോ അതാണ് ഓർമ്മ വന്നത്. ഈ യക്ഷിയുടെ പേരെന്താ? പ്രീന. പ്രീന യക്ഷി. ഓക്കെ, അപ്പൊ ബെന്നി ചേട്ടനോട് തന്നെ ചോദിക്കാം, ചാൻസ് എല്ലാം കിട്ടുമെന്നുള്ള. ബെന്നി ചേട്ടാ, പ്രസന്റേഷൻ എല്ലാം നന്നായിരുന്നു. ഡയലോഗ് ഡെലിവറി, അതിന്റെ ഇമോഷൻ, അതിന്റെ ഹ്യൂമർ എല്ലാം ഓവറോൾ വർക്ക്ഔട്ട് ആയിട്ട് തോന്നി. കണ്ടന്റ് ബേസും നല്ലതാണ്. ഒരു ക്യാരക്ടർ തൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരു ഡെവലപ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട് വേറെ രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അത്യാവശ്യം ഹ്യൂമറെല്ലാം അതിൻ്റെ അകത്ത് എലമെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. കൂടുതൽ ഒന്നും പറയാനില്ല, നന്നായിരുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ബെന്നി ചേട്ടാ. വിനയ് ചേച്ചി, നന്നായിരുന്നു. പ്രീന, എൻജോയ് ചെയ്തു. ഇടയ്ക്കുള്ള ആ ഹ്യൂമറൊക്കെ നന്നായിരുന്നു. എന്നിട്ട് ഈ വേഷം കൊള്ളാം, നന്നായി ചേരുന്നുണ്ട്. സോറി, അല്ല ചേരുന്നുണ്ടെന്ന് വെച്ചാൽ നന്നായിരിക്കുന്നു. ഈ വേഷം നന്നായിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു വിനയ് ചേച്ചി. പറഞ്ഞിട്ട് ചെയ്യേണ്ട കുട്ടി. ബട്ട് എനിവേ, പ്രീന നന്നായിരുന്നു. എല്ലാം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, പ്രീനയ്ക്ക് ജനറലി പ്രീനയുടെ ബോഡി ലാംഗ്വേജ് കുറച്ചുകൂടെ എനർജി ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പ്രീനയുടെ
സ്ട്രെങ്ത് എന്താണെന്നറിയാം ഞങ്ങൾക്ക്. അതിലേക്കുള്ള സ്വാഭാവികമായിട്ടൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും എല്ലാവർക്കും. അപ്പോൾ ഇനി തൊട്ട് അത് കൂടുതൽ ടാപ്പ് ചെയ്യാനും കൂടെ ശ്രമിക്കണം. ഓക്കെ, ഇതിനകത്ത് പ്രീന നന്നായി ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനകത്ത് പ്രീന എക്സൽ ചെയ്യും. സോ ഇനിയുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇനിയുള്ള പെർഫോമൻസസിൽ സ്ട്രെങ്ത് മാക്സിമം എല്ലാ കണ്ടസ്റ്റൻസിനോടും പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത് ഏതാണോ അതിനകത്ത് കൂടുതൽ വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇന്ന് പ്രീനയുടെ പെർഫോമൻസ് നന്നായിരുന്നു, നമുക്ക് ഇനി അടുത്ത പെർഫോമൻസിലേക്ക് പോവാം. മാർക്സ് നമ്മൾ എഴുതിയിട്ട് പറയാം കേട്ടോ. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക് യു പൂർണ്ണമ ചേച്ചി. ജോണി ചേട്ടാ, ഇങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പ്രീനയക്ഷി. നന്നായിരുന്നു. താങ്ക് യു സർ. മെയിനായിട്ട് ഞാൻ പറയാം, ഇങ്ങനെയൊക്കെ ചെയ്യാനൊരു മനസ്സുണ്ടല്ലോ, അല്ല ധൈര്യപൂർവ്വം ചെയ്ത് പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തതൊക്കെ ആ വേഡിങ്സും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു, നന്നായി ബിഹേവ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു. പിന്നെ എനിക്ക് ഇതിനകത്തൊരു സന്തോഷം തോന്നിയത്, എൻ്റെ ഒരു ഇപ്പം ഞാൻ ഡയറക്ടറല്ല ഇപ്പം നടന, അതെ ബെന്നിഭായിക്ക് ഇനിയും അങ്ങനെ ഒരു സിനിമ എടുക്കാൻ തോന്നുകയാണെങ്കിൽ അതെ അതെ ഈ ഇവരുടെ സ്വപ്നങ്ങൾ തകർത്തവരൊക്കെ ഉണ്ടാവുമല്ലോ ഈ യക്ഷിയുടെ, അങ്ങനെയാണല്ലോ സിനിമയിൽ സാധാരണ, അവരെയാണല്ലോ പിന്നീട് വന്ന് അങ്ങനെ അയാളുടെ ക്യാരക്ടറോ അയാളുടെ കാര്യസ്ഥന്റെ ക്യാരക്ടറോ അല്ലെങ്കിൽ ഇവരുടെ അച്ഛനോ അങ്ങനെയൊക്കെയുള്ള വേഷങ്ങൾ വരുമല്ലോ, എന്നെ ഓർത്താ മതി. അപ്പോ എന്തായാലും നന്നായിരുന്നു. പിന്നെ പൂർണ്ണ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്, ഈ പറഞ്ഞ പോലെ ഈ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ വൈവിധ്യങ്ങൾ ചെയ്യാൻ നമ്മൾക്ക് പറ്റുന്ന നമ്മുടെ എനർജി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ചൂസ് ചെയ്യുക, അതിനുവേണ്ടി ശ്രമിക്കുക. എന്തായാലും നമുക്ക് ആഗ്രഹവും ഇഷ്ടവും പരിശ്രമവും ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ജോണി ചേട്ടാ. അച്ചു അച്ചു അച്ചുവിന് പ്രേതം സിനിമ ഇഷ്ടമാണോ? ഇല്ല, ഞാൻ അനാമിക, ഞാൻ രോമാഞ്ചം കാണാൻ പോയപ്പോ അനാമികനെ ഞാൻ കണ്ടിട്ടില്ല. ആക്ച്വലി എന്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം ബാഗിനുള്ളിൽ കേറി പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ടി വിയിലെടുത്ത് വീട്ടിൽ ഇരുന്ന് പതുക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു സീൻ ഉണ്ടെന്ന് ഞാൻ കണ്ടത്. അതല്ലേ, ഞാൻ മൂന്ന് പ്രാവശ്യം രണ്ടാമത് തവണ കണ്ടപ്പോഴാണ് ആ സീൻ കണ്ടത്. ലിച്ചുവോ? ഞാൻ കാണും, പക്ഷെ രണ്ടു ദിവസത്തേക്ക് പിന്നെ ആരുടെ അടുത്തൊന്നും മാറത്തില്ല. എനിക്ക് ഒരു ചെറിയ ഓർമ്മയുണ്ട്, ന്യായദേവതയായിട്ട് ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചു. ഇപ്പൊ നട്ടക രാത്രിക്കാണ് ഷൂട്ടുള്ളത്. ബാംഗ്ലൂർ പാലസ് എന്നുള്ള ഒരു പ്ലേസിൽ ചുറ്റിലും വലിയ മരങ്ങളുള്ള ഒരു സ്ഥലത്തിലാണ് ഷൂട്ടുള്ളത്. എനിക്ക് ന്യായദേവത എന്ന് വെച്ചാൽ ഇങ്ങനെ വെള്ള കളർ സാരിയാണ്, പിന്നെ ഇത്രയും നീള മുടിയുള്ള ഒരു വിഗാണ്, അതൊക്കെ വെച്ചിട്ടാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാത്രി 12 മണിയാവുമ്പോഴേക്കും ഒരു ചെറിയ ബ്രേക്കാണ് എല്ലാവർക്കും തന്നത്. അപ്പം എനിക്ക് എപ്പോഴും ഇരുന്ന സ്ഥലത്ത് ഇരിക്കുന്നില്ല, ഞാൻ എഴുന്നേറ്റ് നടക്കും, അങ്ങനെയാണ് എൻ്റെ ഒരു ശീലം കേട്ടോ, അതെല്ലാവർക്കും അറിയാം. പക്ഷെ എനിക്ക് ഇരുന്നിരുന്ന് ആ പാലസിൽ തന്നെ ഇരുന്നിരുന്ന് മതിയായി. അപ്പൊ പുറത്തിറങ്ങിയിട്ട് എനിക്ക് പേടിയൊന്നുമില്ല. അപ്പൊ ഞാൻ മരത്തിന്റെ ഇടയ്ക്കിലൊക്കെ നടക്കാൻ തുടങ്ങി. നടക്കുമ്പോ എന്നിൽ ഒരു ഒരു ഇത് വന്നുപോയി, എന്താണെന്നറിയാം, ഞാൻ മാത്രല്ലേ ചുട്ടില് വേറെ ആറില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ വെള്ള കലർ സാരിയുടെ ഈ മുന്താണിയില്ലേ അതെടുത്തിട്ട് കന്നഡയിൽ ഒരു പ്രേതപാട്ടുണ്ട്, ആ പ്രേതപാടിന്റെ ഒരു വഴി പാടിക്കൊണ്ട് ഹാന്ന് കറങ്ങി. അപ്പൊ സൗണ്ടാണ് ഞാൻ കേട്ടത്, കേട്ടത് അപ്പനൊരു സൗണ്ടും കേട്ടു. എന്തായിരിക്കുമോ ഇത്, എനിക്കറിയില്ല. പക്ഷെ ആ സൗണ്ട് കേട്ടപ്പോ തന്നെ ഞാൻ ഞെട്ടിപ്പോയി, ഞാൻ ഇത് നോക്കിയില്ലല്ലോ. അപ്പൊ ഇന്നെയാണ് അറിഞ്ഞത് ആ മരത്തിന്റെ പിന്നാലെ ഒരാൾ ലൈറ്റ് പോയി പോയിരുന്നു. എന്നിട്ട് ഈ എന്നെ കണ്ടിട്ട് ഞാനാണെന്ന് അവന് മനസ്സിലായില്ല. അപ്പൊ ഈ പാട്ടും ഈ വേഷവും കാണുമ്പോ അവൻ പേടിച്ചിട്ട് അവൻ വീണു. പിന്നെ ഞാൻ ഓടിപ്പോയി പറഞ്ഞു ഇങ്ങനെ ആയിരിക്കുന്നു ആരെങ്കിലും ഒന്ന് വന്നേന്ന്. അതെനിക്ക് അവന്റെ കാലാണ് കണ്ടത്, അത് കണ്ടിട്ടാണ് മനസ്സിലായത് ഇത് സത്യത്തിൽ നടന്നതാണല്ലോ. എന്നിട്ട് അവിടെ പോയി, പിന്നെ എല്ലാവരും വന്ന്, പിന്നെ എല്ലാവരും എന്നെ ഒന്ന് ഇത് ചെയ്തു, റിക്വസ്റ്റ് ചെയ്തു ഒന്ന് പുറത്തിറങ്ങി നടക്കല്ലേ, പിന്നെ പാടല്ലേ പുറത്തിറങ്ങി നടന്നാലും പാടല്ലേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പ്രേതത്തിൻ്റെ ഒരു ഇത് ന്യായദേവതയായിട്ട് അഭിനയിക്കുമ്പോൾ എനിക്ക് ആ ഓർമ്മയാണ് വന്നു പോയത്. അതൊരു ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. ഇതൊരു മിത്താണ്, ഇത് നമ്മൾ മുത്തശ്ശി കഥകളിൽ നിന്ന് കേട്ടിട്ടുള്ളത്, നമ്മുടെ പുരാണങ്ങളിൽ നിന്നൊക്കെ ഉള്ള ഒരു മിത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള, കുട്ടിക്കാലം തൊട്ട് തന്നെ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ അമ്മമാർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഭക്ഷണം കഴിക്കാത്തതേ മറ്റേ ആൾ വന്ന് പിടിച്ചിട്ടുണ്ടോ കച്ചു വരും എന്നൊക്കെ പറഞ്ഞ് തന്നെ കുഞ്ഞുനാളിൽ തന്നെ ഇത് ഇഞ്ചക്ട് ചെയ്ത് ഒരു ഭയം കുട്ടികളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മുത്തശ്ശി കഥകളിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടേക്കുന്ന പാലമരച്ചോട്ടിൽ യക്ഷി എന്നൊക്കെ പറയുന്ന ആ ഒരു മിത്തും ഇങ്ങനെ
ഇത് വളരാനായിട്ട് ഇങ്ങനെ സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുട്ടികൾ ചെറിയ കാര്യങ്ങളിൽ ഈ പേടിക്കുന്ന, രാത്രിയെ ഭയപ്പെടുന്നതൊക്കെ ഈ പറഞ്ഞു കേട്ട കഥകളിൽ നിന്നാണ്. പിന്നെ പ്രേതമുണ്ടെന്ന് പറയുന്നത് ചില ഏരിയയിൽ ആൾക്കാരെ അതിൽ പോകാതിരിക്കാൻ, അവിടെ ചിലപ്പോൾ കള്ളവാറ്റുണ്ടാവും, ചില സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുണ്ടാവും. അപ്പോൾ അവർക്ക് രാത്രി കാലങ്ങളിൽ അതിലെ ആൾക്കാർ സഞ്ചരിക്കാതിരിക്കാൻ വേണ്ടി അവരൊരു കെട്ടുകഥ ഉണ്ടാക്കും, അതിൽ പോകരുത്, അവിടെ പ്രേതമുണ്ടെന്ന് പറയും. അപ്പോൾ ആരും അതിൽ പോകില്ല രാത്രി. ഇങ്ങനെയൊക്കെയാണ് പ്രേതങ്ങളൊക്കെ ഉണ്ടാകുന്നത്.